നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. കരുവന്നൂരിൽ കുടം തുറന്നുവിട്ട ഭൂതം ഇപ്പോൾ സി പി എമ്മിനെ വിഴുകുന്നു. ഇന്ന് പുലർച്ചെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ്. സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് അടക്കം 9 ഇടങ്ങളിലാണ് ഇപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ സതീഷ് കുമാർ നടത്തിയത് 500 കോടി രൂപയുടെ ഇടപാടുകൾ. ഈ കള്ളപ്പണമത്രയും ഒഴുകിയത് എവിടെ നിന്നാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ. സി പി എമ്മിലെ ഉന്നത നേതാക്കൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് ഇ ഡി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സതീഷ് കുമാർ നടത്തിയത് 500 കോടി രൂപയുടെ ഇടപാടെന്ന വിവരങ്ങൾ ഇ ഡി പുറത്തുവിടുന്നത്. ചില പ്രമുഖരുടെ മാനേജർ മാത്രമാണ് സതീഷ് കുമാർ എന്ന് ഇ ഡി പറയുന്നു. ചുരുക്കത്തിൽ സതീഷ് കുമാറിൽ നിന്ന് സി പി എമ്മിലെ ഉന്നതരിലേക്കുള്ള അന്വേഷണ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ചില പ്രമുഖർ സതീഷ് കുമാറിൻ്റെ അക്കൗണ്ടിലൂടെ കള്ളപ്പണി ഇടപാടുകൾ നടത്തുകയാണ് ചെയ്തത്. ഇ ഡി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സതീഷ് കുമാറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കൂടുതൽ ഭയാനകം. സതീഷ് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ റെയ്ഡിനെ തുടർന്ന് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടത് കരുവന്നൂരിലെ വൻ ബാങ്ക് തട്ടിപ്പ്. എന്നാൽ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലടക്കം വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിൽ സതീഷ് കുമാർ നടത്തിയത് 40 കോടി രൂപയുടെ തട്ടിപ്പ്. സി പി എം സംസ്ഥാന സമിതി അംഗം എം കെ കണ്ണൻ പ്രസിഡന്റായ തൃശൂർ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് അടക്കം തൃശൂരിലും എറണാകുളത്തുമായി 9 കേന്ദ്രങ്ങളിലുള്ള റെയ്ഡുകൾ പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. അയ്യന്തോൾ സഹകരണ ബാങ്കിൽ നിന്നും 18.5 കോടി രൂപ വായ്പയെടുത്ത് കഴിഞ്ഞ 8 വർഷമായി ഒളിവിൽ കഴിയുന്ന അനിൽകുമാർ എന്നയാളുടെ തൃശൂരിലെ വീട്ടിലും ഇപ്പോൾ ഇ ഡി റെയ്ഡുകൾ പുരോഗമിക്കുന്നു. അനിൽകുമാർ സി പി എം നേതാക്കളുടെ ഉറ്റ സുഹൃത്താണ്. കഴിഞ്ഞ കാലത്തൊന്നും കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഇത്തരം കേസുകളിൽ വേണ്ടത്ര ജാഗ്രതയും അന്വേഷണവും പുലർത്തിയിരുന്നില്ല. അനിൽകുമാറിനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് സി പി എം നേതാക്കളാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. എറണാകുളത്ത് ദീപക് എന്ന വ്യവസായിയുടെ ഇടപാടുകളും കൂടുതൽ ദുരൂഹമാണ്. ദീപക്കിനുള്ളതും സി പി എം ഉന്നതരുമായുള്ള ബന്ധങ്ങൾ. ദീപക് എന്ന വ്യക്തിയുടെ വീട്ടിലെ റെയ്ഡുകളും ഇപ്പോൾ പുരോഗമിക്കുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ കള്ളപ്പണി ഇടപാടുകളുടെ വലിയ കുത്തൊഴുക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാന്തിയെടുത്തിരിക്കുന്നത്. ഇതാവട്ടെ സി പി എം ഉന്നതരിലേക്ക് നീളുന്ന ഏറ്റവും ശക്തമായ നീക്കവും. ഒരുപക്ഷേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റെയ്ഡുകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നടക്കുന്ന റെയ്ഡുകൾ എന്ന് ഇ ഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ കേന്ദ്ര സായുധസേനയുടെ സുരക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വലിയ സംഘം റെയ്ഡിനായി തൃശൂരിലും എറണാകുളത്തും എത്തിച്ചേർന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം പുലർച്ചെ തന്നെ തൃശൂരിലെത്തി. തുടർന്നായിരുന്നു എം കെ കണ്ണൻ അടക്കമുള്ള പ്രമുഖരുടെ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ വൻ റെയ്ഡ്. കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എം കെ കണ്ണൻ. അതുകൊണ്ട് തന്നെ അന്വേഷണം ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് കേരള ബാങ്കിൽ. കഴിഞ്ഞ 8 വർഷമായി ഒളിവിൽ കഴിയുന്ന അനിൽകുമാറുമായി സി പി എം നേതാക്കൾ ഇപ്പോഴും ബന്ധം തുടരുന്നു എന്ന വിവരങ്ങളാണ് ഇ ഡി പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട കള്ളപ്പണി ഇടപാടുകളിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്ന 3 മുഖങ്ങളും കൂടുതൽ അപകടകരം തന്നെ. തൃശൂരിൽ പല പേരുകളിലായി അനിൽകുമാർ പല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഇ ഡിക്ക് കിട്ടിക്കഴിഞ്ഞു. സി പി എം നേതാക്കളാണ് അനിൽകുമാറിനെ പൂർണ്ണമായി സഹായിക്കുന്നത് എന്ന് ഇ ഡി പറയുന്നു. എം കെ കണ്ണനെയും ബാങ്ക് സെക്രട്ടറിയെയും വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ റെയ്ഡുകൾ തുടർന്നത്. പരിശോധനാ വിവരം പുറത്തു വന്നതോടെ അയ്യന്തോൾ ബാങ്കിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കാൻ ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ചയാണ് ബാങ്കിന് മുന്നിൽ. സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്ന റെയ്ഡുകൾക്കാണ് ഇപ്പോൾ ഇ ഡി നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ശക്തമായ താക്കീതുമായി ഇപ്പോൾ രംഗത്തെത്തി. കരുവന്നൂർ അയ്യന്തോൾ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഇ ഡി റെയ്ഡിനെ വിമർശിക്കുകയാണ് ഗോവിന്ദൻ.
ഇഡി റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ്. എന്നാൽ തട്ടിപ്പ് എവിടെ നടന്നാലും അന്വേഷിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. ഇഡി നടത്തുന്ന പല കേസുകളിലെ അന്വേഷണങ്ങളുടെ ഒരറ്റത്ത് കെ സുധാകരനും മറ്റൊരറ്റത്ത് രാഹുൽ ഗാന്ധിയുമുണ്ട് എന്ന് വിചിത്രമായ പ്രസ്താവനയും ഗോവിന്ദൻ ഇറക്കി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാർ നടത്തിയത് 500 കോടി രൂപയുടെ ഇടപാടുകളാണ് എന്ന ഇഡി വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പാർട്ടിയെ പിടിച്ചുകുലുക്കുന്നത്. പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി സതീഷ് കുമാറിനുള്ള ബന്ധം തന്നെയാണ് പാർട്ടിയെ പരിഭ്രാന്തിയിലാഴ്ത്താൻ ഏറ്റവും മുഖ്യ കാരണവും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം എ സി മൊയ്തീനിൽ ഒതുങ്ങി നിൽക്കില്ല എന്ന് വ്യക്തം. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് സി പി എമ്മിലെ പ്രമുഖ നേതാവ് എം കെ കണ്ണൻ്റെ അരികിൽ. മുൻമന്ത്രി എ സി മൊയ്തീനെ കൂടാതെ സി പി എമ്മിലെ 2 പ്രമുഖർ കൂടി കേസുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചില മുഖ്യ അറസ്റ്റുകൾ കൂടി കേരളത്തിലുണ്ടാവും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് തുകയായ 300 കോടിയോളം രൂപയുടെ വിഹിതം ആരൊക്കെ കൈപ്പറ്റി എന്ന അന്വേഷണത്തിലാണിപ്പോൾ ഇഡി. നേരത്തെ കേരളത്തിൻ്റെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കരുവന്നൂരിൽ നടന്നത് 30 കോടിയുടെ തട്ടിപ്പെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ ഈ തട്ടിപ്പ് പണം എവിടെ പോയി എന്ന് കണ്ടെത്താൻ അന്ന് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരുന്നില്ല. നിലവിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിലെ ബിസിനസ്സുകാരനായ ദീപക് അടക്കമുള്ള വ്യക്തികളെ ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ പരിധിയിൽ നിന്ന് അറസ്റ്റിൻ്റെ വക്കിൽ എത്തിച്ചിരിക്കുന്നു. ദീപക് 9 ഷെൽ കമ്പനികൾ ഉണ്ടാക്കി 5.5 കോടി രൂപയാണ് കള്ളപ്പണ ഇനത്തിൽ മാറ്റിയെടുത്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കിരൺ എന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ദീപക്. കിരൺ തട്ടിയ 30 കോടി രൂപയിൽ 5.5 കോടി രൂപ വെളുപ്പിച്ചെടുത്തത് ദീപക് വഴിയാണ് എന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഇതിനിടയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള 2 ബാങ്കുകളിലും വടക്കാഞ്ചേരി ഭാഗത്തുള്ള 2 ബാങ്കുകളിലും കോലേരി കാഞ്ഞാണി ഭാഗങ്ങളിലെ ഓരോ ബാങ്കിലും കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന വിവരം കൃത്യമായി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തി. കേരളത്തിൽ ഏകദേശം 8000 സഹകരണ സംഘങ്ങളാണ് ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നോട്ട് നിരോധന കാലത്ത് ഇപ്പോഴിത നടക്കുന്ന വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തെത്തിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെ. കള്ളപ്പണ ഇടപാടുകളും തീവ്രവാദ ഫണ്ടും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് സഹകരണ ബാങ്കുകളുടെ മറവിൽ എന്ന ഗുരുതരമായ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതിലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഒറ്റ ഏജൻസിയിൽ ഈ അന്വേഷണം ഒതുങ്ങി നിൽക്കില്ല എന്ന് വ്യക്തം. CBI NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ എത്രയും പെട്ടെന്ന് കളത്തിലിറങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.